Hey guys, welcome back to my channel. Guys, ഇന്ന് നമ്മൾ ഉള്ളത് ഓൾഡ് ഫാം ലക്ഷ്മി ഹിൽസ് എന്ന് പറയുന്ന ക്യാമ്പിംഗ് സൈറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും ഹിൽ ടോപ്പിൽ വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ എന്റെ ബാക്കിൽ കാണുന്നത്. ഗൈസ്, അപ്പോൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മളിവിടെ സൈക്കിളിൽ വന്നിട്ട് ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ലഗേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നല്ല കോടയും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ മേളിൽ കയറിയപ്പോൾ വിചാരിച്ച് നല്ല അടിപൊളി വ്യൂ, അപ്പോൾ വിചാരിച്ച് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് താഴോട്ട് നോക്കുന്നത് ഫുള്ള് ഇടുക്കി ജില്ലയാണ്. ഈ കാണുന്ന ഫുള്ള് ഇടുക്കിയിലെ മലകളാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അത്യാവശ്യം കോടയും അത്യാവശ്യം വെയിലും ഒക്കെ ഉണ്ട്. കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, അവർ മേലോട്ടൊക്കെ കയറിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ട് ട്രെക്ക് ചെയ്യുന്നത് കാണാം. നമ്മൾ മേലോട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് കയറി ഇവിടം വരെ വന്നു. ഇപ്പോഴാണ് എനിക്ക് ക്യാമറ പുറത്തെടുക്കാൻ തോന്നിയത്. പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ വിചാരിച്ച് നല്ല കളറും കോൺട്രാസ്റ്റും ഒക്കെ എൻ്റെ ബാക്കി കാണുന്നു. ഇവിടുന്ന് മേലോട്ടൊക്കെ കയറാം ഗൈസ്, ഒരുപാട് കയറാം. പിന്നെ നമുക്ക് വഴി അറിയാത്തത് കൊണ്ട് നമ്മൾ അത് കയറുന്നില്ല. വഴി അറിയാവുന്നവർ താഴെ നിൽക്കുവാണ്, വേറെ ആവശ്യത്തിന് പോയതാണ്. ഗൈസ്, ആ കാണുന്ന പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അവിടെ ഒരു കിടിലൻ ഒരു സ്പോട്ടുണ്ട്. അങ്ങോട്ടാണ് ട്രക്ക് ചെയ്ത് കയറുന്നത്. നല്ല കിടുക്കാച്ചി മൂടും, ഒരു മൈൽഡ് തണുപ്പും ഒരു ചെറിയ കാറ്റും. ആ സൂപ്പർ. ഗൈസ്, ഞങ്ങൾ ട്രക്ക് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാളി മൊത്തം മാറി. ഇപ്പം ഫുള്ള് ഇതേ കോട കയറി വരുവാണ്. വാവ്, വൈബ് വേറെ ലെവൽ, വേറെ വൈബാണ്. ഗൈസ്, കോട വരുന്ന വരവ് കണ്ടോ? ഓ, ഫുള്ള് കോടം. ഗൈസ്, നമ്മളിപ്പോൾ ഒരു പാറയുടെ പുറത്താണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്ട്രീം ഉണ്ട്, പക്ഷെ അങ്ങോട്ട് വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആ സ്ട്രീം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞ അരുവി. കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ അരുവി വരുന്നത്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും ഇവിടെ കാണുന്നില്ല. അടിപൊളി. ആ കാണുന്നതാണ് ചെറുതോണി, പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല, നല്ല കോടയാണ്. ഗായ്സ്, നമ്മളങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സാധനമല്ല നമ്മൾ കണ്ടത്. ഒരു ആനപ്പിണ്ടമാണ്, പഴയതാണ് കേട്ടോ. ഇതാണ് ഗായ്സ് ആനപ്പിണ്ടം. അപ്പോൾ ഇവിടെ ആന വന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഗൈസ്, അപ്പോൾ ഇവിടെ ആന വന്ന് പോയിട്ടുണ്ട്. പക്ഷേ അത് പഴയ പിണ്ടമായതുകൊണ്ട് അത് ഒരുപാട് നാൾ മുമ്പ് വന്ന ആനയാണ്. അപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ല എന്നാ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അധികം മേലോട്ട് പോകണോളിയ. പിണ്ടം കണ്ട സ്ഥിതിക്ക് വെറുതെ എന്തിനാ? എവിടെ വേണ്ട ബ്രോ, വേണ്ട വേണ്ട. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഇറങ്ങാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചില്ല. ഇവിടെ എന്തെങ്കിലും നിൽക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂടോ? കാണാനൊക്കെ പറ്റും. ഇവര് നടക്കുന്ന വഴിയാണ്. പുള്ളി ഉദ്ദേശിച്ച വെച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്നായിരിക്കും. ഫ്ലാറ്റ് ഉണ്ടോ മേളിൽ? ഗൈസ്, നല്ല കയറ്റമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കയറിയതിനെ കാട്ടി നല്ല കയറ്റമാണ്. ഒരു
വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു തവളയാണ്. നല്ല ഡിസൈനുള്ള തവള. ഗൈസ് കേറുന്തോറും ഇങ്ങനെ മേളിലോട്ട് വഴികൾ വന്നുകൊണ്ടേയിരിക്കുവാണ് പുതിയ പുതിയത്. പക്ഷെ ആനയുടെ പിണ്ടം കണ്ട സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വഴി പോലെ കാണുന്നുള്ളൂ ഗൈസ്. ഗൈസ് ഇനിയുള്ള കയറ്റം കുറച്ച് റിസ്കി കയറ്റമാണ്. വഴികളൊന്നും ഇല്ല, നമ്മൾ പുതിയ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ ക്യാം ഒന്നും എടുത്ത് മാറ്റി വെക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ പിടച്ചെവിടെങ്കിലും വീഴും. ഓ ബ്രോ കയറുന്നില്ലേ? കയറുന്നതോറും നമ്മുടെ മലയുടെ സൗന്ദര്യം കൂടി വരുവാണ്. കുഴപ്പമില്ല, വിളിച്ചെന്നേലും നല്ല ഒരു വ്യൂ കിട്ടും. അതാണ് നമ്മുടെ ലക്ഷ്യം. തിരിച്ചിറങ്ങാൻ കുറച്ച് ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. അങ്ങനെ ഗൈസ് നമ്മൾ ഒരുവിധം വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കയറി. അതെന്തിനാ? ഓ പൊളി ഗൈസ്, പൊളി. ആ അങ്ങോട്ട് ഫോറസ്റ്റാ, ശരിയാ. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എന്താണെങ്കിലും ഒരു ചെറിയൊരു ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ഇടാം അല്ലേ ബ്രോ? കുറച്ച് നേരം ഇട്ടിരിക്കാം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ വ്യൂ, അല്ല നമ്മുടെ സ്പോട്ട്? മിണ്ടുന്നില്ലേ? ഞാനിവിടെ ആദ്യമായിട്ട് കയറുന്നു മേനിൽ. ഗൈസ് ഫുള്ള് കോടയാണ് ഗൈസ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോ നല്ലൊരു പച്ചപ്പൊക്കെ കാണാം. അപ്പൊ ഗൈസ് നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇപ്പൊ തന്നെ ഒരു സമയം 3:30 ആയി, കോടയൊക്കെ നല്ലപോലെ കയറുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണം. ഇറക്കമാണ് ഗായ്സ് പാട്, ഏറ്റവും പിന്നെ എളുപ്പം.